ഗവർണർക്കെതിരെ പ്രതിഷേധം തുടർന്ന് SFA തിരുവനന്തപുരത്ത് രണ്ട് സ്ഥലങ്ങളിൽ കരിങ്കൊടി കാട്ടി. ചാക്കയിലും ജനറൽ ഹോസ്പിറ്റൽ പരിസരത്തുമാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ ചേരുകയാണ്. വിജിൻ, SFA പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇന്നും രണ്ടിടങ്ങളിൽ ഗവർണർക്കെതിരെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെ? അവനി, സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്ന ചാൻസലറുടെ നടപടിക്കെതിരെ തുടർച്ചയായ സമരമാണ് SFA തുടർന്നുകൊണ്ടിരിക്കുന്നത്. കരിങ്കൊടി പ്രതിഷേധം സംസ്ഥാനത്ത് എത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം SFA ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്തായാലും ഈ സെനറ്റ് മെമ്പർമാരായി നോമിനേറ്റ് ചെയ്ത ആളുകൾ ക്രിമിനൽ കേസുകൾ പ്രതിയാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഇന്ന് കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. ABVP പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്ത വിഷയത്തിൽ ഉൾപ്പെടെ ഈ ABVP പ്രവർത്തകൻ വധശ്രമ കേസിൽ റിമാൻഡിലായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് SFA തീരുമാനം. ഇന്ന് തിരുവനന്തപുരത്ത് ചാക്കയിലും അതുപോലെ തന്നെ ജനറൽ ആശുപത്രി പരിസരത്തുമാണ് SFA പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പല സ്ഥലങ്ങളിലും SFA പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനുണ്ടായിരുന്നു. പോലീസിന്റെ വൻ സന്നാഹത്തിലാണ് ഗവർണർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് പുറപ്പെട്ടത്. അതേസമയം ഈ ABVP പ്രവർത്തകനായ ആള് നോമിനേറ്റ് ചെയ്ത് സെനറ്റിലേക്ക് എത്തിയ സംഭവവും അതുമായി ബന്ധപ്പെട്ട് ഈ ABVP പ്രവർത്തകൻ റിമാൻഡിലായ കാര്യവും ഗവർണറോട് ചോദിച്ച സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രകോപിതനാവുകയാണ് ഗവർണർ ചെയ്തത്. തനിക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കും, ആ കാര്യത്തിൽ തനിക്കൊരു അറിവുമില്ല, തനിക്ക് എവിടുന്നാണ് ലിസ്റ്റ് കിട്ടുന്നതെന്ന് പല വഴികളും ഉണ്ടാകും, അതുകൊണ്ട് അക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ എന്ത് ചോദിക്കണം എന്ന് മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചാൽ മതി, തനിക്ക് പറയാനുള്ള കാര്യം ആരും തന്നിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നീ അത്തരം ഒരു രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രകോപിതനായ സംസാരമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടുതൽ സമരം ശക്തമാക്കാനാണ് SFA നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വിശദമായ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.